ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങയുണ്ട്, ചേനയുണ്ട്, ക്യാരറ്റുണ്ട്, മുരിങ്ങാക്കോലുണ്ട്, പയറുണ്ട്, കയ്പ്പയ്ക്കുണ്ട്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിക്ക് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങാക്കോല് വലിയതായതുകൊണ്ട് ഞാൻ അതിൻ്റെ നടു ഒന്ന് ചീന്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ നീളത്തിലും വലിപ്പത്തിലും ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. ഇതിൽ പച്ചക്കായയും കൂടെ ഇടും, നേന്ത്രക്കായ ഇടും. ഞാൻ നേന്ത്രക്കായ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. അപ്പം അതും ഉണ്ടെങ്കിൽ അതും കൂടെ ഇടണം കേട്ടോ. ചേനക്കതേ ഈ കനത്തിലായിരിക്കണം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാത്തിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ. അതെങ്ങനത്തെ ആണെങ്കിലും ഉരുളിയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. ഇനി രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം തെളിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ, ലേശം വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കത്തിക്കണം കേട്ടോ. ഇനി വേണ്ടത് തേങ്ങയാണ്. അത് വേകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ, ചെറിയുള്ളി, ജീരകം, വെള്ളുള്ളി, പച്ചമുളക് ഇത്രയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ അടുപ്പിൽ വെച്ചത് തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് അത് കുടഞ്ഞു കൊടുക്കുകയാണ്. അത് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ അത് ഉടഞ്ഞു പോവും. അപ്പം ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റായി കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് കയ്യിൽ തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ട തൈരാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് മേടിച്ച തൈരായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തൈര് ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ വെണ്ണയൊന്നും കടഞ്ഞെടുക്കാത്ത തൈര് ഉണ്ടല്ലോ, കട്ട തൈര്. അതൊഴിക്കുമ്പോൾ നമ്മുടെ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കടയിൽ നിന്ന് മേടിച്ച തൈരാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് തൈരിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സ്പൂണ് നെയ്യും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തേങ്ങയും ഇത്രയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ഇനി ഇതൊന്ന് ചതച്ച് ഇതും എടുക്കുക. ഒരു അരമുറി തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയിലൊരു അരമുറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചതച്ചിട്ട് വല്ലാണ്ട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഒന്ന് ചതച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കുക. അപ്പം ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒരൊറ്റ തവണ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഇതുപോലെ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ.
ഈ തേങ്ങയും കൂടെ ഇട്ട് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കൂടാൻ പാടില്ല കേട്ടോ. കുറച്ചൊരു അര സ്പൂണേറി വന്ന് ചെറിയൊരു സ്പൂണൊരു സ്പൂണേ പറ്റുള്ളൂ. കാരണം നെയ്യിൻ്റെ ടേസ്റ്റ് മുന്നിൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണല്ലോ നമ്മുടെ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ്, അപ്പോൾ അത് കിട്ടില്ല. അപ്പോൾ കുറച്ച് നെയ്യ് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു കയ്യിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ട നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അവി നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.